നമസ്കാരം അനുനിമിഷം വഷളായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ കാനഡ ബന്ധത്തിന്മേലുള്ള പരാമർശങ്ങൾ ഓരോ രാജ്യവും ഓരോ മണിക്കൂറുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം US ആണ് ഏറ്റവും ഒടുവിലായി കാനഡയ്ക്ക് തങ്ങളുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തിയത്. ഇതിന് പിന്നാലെ ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യം കൂടിയായ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയെ ഭയപ്പെടാത്ത ഒരേ ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമാണ് എന്നാണ് പാക് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് സൈറസ് ഖാസി വ്യക്തമാക്കിയിരിക്കുന്നത്. കാനഡ ഇന്ത്യക്കെതിരെ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ നിലപാട് വ്യക്തമാക്കിയാണ് ഇത്തരത്തിൽ വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചത്. UN-ൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ നിർണായക പരാമർശം ഉണ്ടായത്. ഇന്ത്യയെ നന്നായി മനസ്സിലാക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ മാത്രമാണ് എന്നും ഇന്ത്യയെ ഭയപ്പെടാത്ത ഒരേ ഒരു രാജ്യവും പാകിസ്ഥാനാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പാകിസ്ഥാനേക്കാൾ 60 മടങ്ങ് വലിപ്പമുള്ള ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നിശ്ചയദാർഢ്യത്തോടെ അതിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ഇദ്ദേഹം നടത്തിയ പരാമർശം വളരെ ചിരിച്ചു തള്ളുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാനിലുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ, അവർ കടക്കെണിയിൽ നിന്നും ആരുടെ കൈപിടിച്ചാണ് ഇപ്പോൾ കയറി വരുന്നത് എന്നും ലോകം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചൈനയുടെ ഒരു അടിമ രാജ്യമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. തങ്ങളുടെ കിഴക്കൻ അയൽ രാജ്യമായ ഇന്ത്യയുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ കഴിവെന്താണ് എന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ തങ്ങൾക്ക് യാതൊരു അതിശയോക്തിയും ഇല്ല തുടങ്ങിയ പരാമർശങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ ഇന്ത്യ കാനഡ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും രണ്ട് ചേരിയിൽ നിന്ന് പോരാടുമ്പോൾ ആരൊക്കെയാണ് ഒപ്പം നിൽക്കുക, ആരൊക്കെയാണ് പിന്തുണ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. US-ന്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് US-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം G7 കൂട്ടായ്മയിൽ US-ഉം കാനഡയും തമ്മിൽ മികച്ച ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് മാത്രമാണ് നിലവിൽ ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് സഹകരിക്കണം എന്നുള്ള അറിയിപ്പ് ഇന്ത്യയെ US അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ കാര്യം അങ്ങനെയല്ല. പാകിസ്ഥാൻ നിലവിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്ത്യക്കെതിരെ എപ്പോഴൊക്കെ സംസാരിക്കാമോ, എവിടെയൊക്കെ ആയുധമാക്കാവോ, അപ്പോഴൊക്കെ പാകിസ്ഥാൻ അവിടെ ഉയർന്നു സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കി പോലും നിലവിൽ ഇപ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ്. ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ സെക്രട്ടറിയുടെ നിർണായക പരാമർശം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ശ്രീ മലയാളം.